ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോണേ ഒരു നമ്മുടെ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഇപ്പം സെൽഫോൺ. ഈ സെൽഫോണിൽ നമുക്ക് ഇഷ്ടമുള്ള കവർ നമുക്ക് മേടിച്ചിടാം. അപ്പോൾ ചിലവർ ഫാൻസി ആയിട്ടുള്ള കവേഴ്സ് മേടിച്ചിടും, ചിലവർ സാധാ ഇപ്പം ഞാൻ യൂസ് ചെയ്തേക്കുന്ന ഒരു സാധാ ഒരു ട്രാൻസ്പെറൻറ്റ് കവർ നമ്മൾ മേടിച്ചിടും. അപ്പോൾ ഈ ഒരു ട്രാൻസ്പെറൻറ്റ് കവർ എങ്ങനെ നമുക്ക് ഒരു ഫാൻസി കവറാക്കി മാറ്റാം, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എംബ്രോയിഡറി ചെയ്ത് മാറ്റാം എന്നാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ എംബ്രോയിഡറി ചെയ്ത് വെച്ചിരിക്കുന്ന കവറാണ്. നമ്മൾ സ്റ്റിച്ചിങ്ങൊക്കെ അറിയാമെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ നമ്മുടെ ഫോണിൻ്റെ കവർ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. നല്ല ഭംഗിയായിട്ട് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് വെൽവെറ്റ് ക്ലോത്താണ്. അപ്പം അതിന് വേണ്ടിയ കാര്യങ്ങളാണ് ഇതുപോലത്തെ ഒരു വെൽവെറ്റ് വെൽവെറ്റ് ക്ലോത്ത് വേണം. അപ്പോൾ ഈ ഒരു ക്ലോത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇച്ചിരി കട്ടിയുള്ള ക്ലോത്താണ്, നല്ല കട്ടി. നമ്മളിപ്പം പറയുവാണെങ്കിൽ സാധാ ബ്ലൗസ് അല്ലെങ്കിൽ ഫ്രോക്ക് തയ്ക്കാനായിട്ട് യൂസ് ചെയ്യുന്ന വെൽവെറ്റ് ക്ലോത്ത് അല്ല ഇത്, കുറച്ച് കട്ടിയുള്ളതാണ്. അത് നമ്മൾക്ക് കടയിൽ കിട്ടുന്നത് ഇച്ചിരി ഇങ്ങനെ ലൂസായിട്ട് കിടക്കുന്നത്, അത്ര കട്ടി സ്റ്റിഫായിട്ടുള്ളതല്ല, നല്ല സ്റ്റിഫായിട്ടുള്ളത്. അപ്പം നമുക്ക് തയ്ക്കാനും എളുപ്പം, അതുപോലെ തന്നെ ആ ഫോണിൽ വെച്ചാൽ അത് പിടി ഇരുന്നോളും. ലൂസാകുമ്പം ഇങ്ങനെ ചുളുങ്ങി ചുളുങ്ങി പോകും, സ്ട്രെച്ച് ചെയ്തിട്ട് വേണം നമുക്ക് വെക്കാനായിട്ട്. ആ ഒരു ഇഷ്യൂ ഈ ഒരു വെൽവെറ്റ് ക്ലോത്തിന് വരത്തില്ല. പക്ഷേ തയ്ക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. നമ്മളിപ്പം വെൽവെറ്റ് ക്ലോത്ത് വെക്കണം എന്നില്ല, എൻ്റെ കയ്യിൽ ബ്ലാക്ക് ക്ലോത്ത് ഇതേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ വെൽവെറ്റ് ക്ലോത്ത് യൂസ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റ് എന്ത് ക്ലോത്ത് വേണമെങ്കിലും ഇത്തിരി കട്ടി വേണം. എന്ന് വെച്ചാൽ ആ ട്രാൻസ്പെറൻസി കാരണം ഫോണിൻ്റെ ബ്ലാക്ക് അല്ലെങ്കിൽ ഫോണിൻ്റെ കളറ് കാണാൻ പറ്റരുത്. ആ ഒരു രീതിയിലുള്ള കട്ടിയുള്ള ഏത് ക്ലോത്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്? അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതിൻ്റെ ഫോണിൻ്റെ കവർ ഊരുക. അപ്പോൾ കവർ ഊരിയിട്ട് അത് നമുക്ക് അതിൻ്റെ കവർ ഊരുന്നില്ല, കവറിൻ്റെ ഊരാണ്ട് തന്നെ നമുക്ക് അതിൻ്റെ സൈസ് വരച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ നേരത്തെ തയ്ച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ സൈസ് എങ്ങനെയാണെന്ന് വെച്ചാൽ വരച്ചെടുക്കണം. ഇപ്പം ഞാൻ ഒരു അബദ്ധം കാണിച്ചു, അത് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. അപ്പോൾ ഞാൻ സാധാരണ നമ്മൾ കവർ ഊരിയിട്ട് കവർ വരയ്ക്കുമ്പോൾ സൈസ് വരയ്ക്കുമ്പോൾ എന്താ ഇങ്ങനെ സൈസ് വരയ്ക്കുന്നു. ഈ ഒരു കട്ടിങ് പോർഷൻ എവിടെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതും ക്യാമറയുടെ പോർഷൻ കട്ട് ചെയ്ത് കളയാനുള്ള ആ പോർഷനും വരയ്ക്കും അല്ലേ. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് കട്ട് ചെയ്യാനായിട്ട് വരച്ച് വെക്കുന്നത്, ബാക്കിയുള്ളവരും ഡിസൈനും വരയ്ക്കും. ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്യണം. ഇത് ഞാൻ പറഞ്ഞു ഭയങ്കര കട്ടിയുള്ള വെൽവെറ്റ് ക്ലോത്താണെന്ന് പറഞ്ഞു, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അത് സാധാ പെൻസിൽ വെച്ച് വരച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാട് പോലും, അല്ലെങ്കിൽ പെൻ വെച്ച് വരച്ചാൽ ഒരു പാട് പോലും വരത്തില്ല. ഇത് ചോക്കാണ് നമുക്ക് ബെസ്റ്റ്. ഇതിൻ്റെ അകത്ത് മാർക്ക് ചെയ്യാൻ, വെൽവെറ്റ് ക്ലോത്തിൽ മാർക്ക് ചെയ്യാൻ ഏറ്റവും നല്ലത് ചോക്കാണ്. അപ്പോൾ നമുക്ക് തയ്ക്കുന്ന ചോക്ക് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സാധാ നോർമൽ ബോർഡ് ചോക്കാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇതിപ്പം സ്റ്റിച്ചിങ്ങിന് മാർക്ക് ചെയ്യുന്ന ബ്ലൂ ചോക്കാണ്. അത് ഏത് ചോക്കായാലും നമ്മൾ ഇപ്പോൾ വരച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഇതുവരെ ചെയ്തിട്ടുണ്ടെങ്കിൽ മാഞ്ഞു പോകും, അത്രയേ ഉള്ളൂ. അപ്പോൾ പയ്യെ ഒന്ന് വരച്ചാൽ മതി, ഒത്തിരി ഡാർക്കും ചെയ്ത് വരയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ നമ്മൾ കവർ വെച്ചിട്ട് നമ്മളതിൻ്റെ ആ എന്തോരം എന്താ സൈസാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് അതുപടി വരയ്ക്കുക. ഇതിപ്പോൾ ഞാൻ ആ കവറൊന്നും പൊങ്ങിപ്പോയി, അതുകൊണ്ടാണ് എൻ്റെ ഇവിടെ ഒന്ന് വളഞ്ഞു വന്നത്. അത് നമുക്ക് നേരെയാക്കാം. ഓക്കെ, ഇങ്ങനെയാണ് ഫോണിൻ്റെ കവറിൻ്റെ ഔട്ട്ലൈൻ വരുന്നത്. ഇനി നമ്മൾ ഡിസൈൻ വരയ്ക്കാൻ പോവുകയാണ്. അപ്പം നമ്മളിത് ഇതിങ്ങനെ വെച്ചിട്ട് ചെയ്യുമ്പം ആദ്യം നമ്മൾ എന്താ ചെയ്യുക, ഈ ഹോള് വരയ്ക്കണമല്ലോ. നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് വയ്ക്കും, എവിടെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതും മാർക്ക് ചെയ്ത് വയ്ക്കും. ഓക്കെ, എന്നിട്ട് നമ്മൾ ഡിസൈൻ വരയ്ക്കും. അത്രയും പോർഷൻ്റെ ഡിസൈൻ വേണ്ട, ബാക്കിയുള്ളിടത്തൊക്കെ ഡിസൈൻ വരയ്ക്കും. അപ്പം ഞാൻ ഇന്ന് അതിൻ്റെ അകത്ത് തയ്ച്ചിരിക്കുന്ന സെയിം ഡിസൈൻ തന്നെ ഇതിൻ്റെ അകത്ത് ഒന്നുകൂടെ ഞാൻ വരയ്ക്കാം. അപ്പം അതിൻ്റെ അകത്ത് വരച്ചിരിക്കുന്നത് ഇങ്ങനൊരു തണ്ട്, ഇവിടെ ഒരു ഇല, ഇത് ചോക്ക് വെച്ച് തന്നെ വരച്ചാൽ മതി, ഫ്രീ ഹാൻഡ് ആയിട്ട് വരച്ചാൽ മതി. ഇവിടെ ഒരു ഇല, പിന്നെ ഇവിടെ സൺഫ്ലവറിൻ്റെ പോലെ ഇരിക്കുന്ന പൂവ്. വളരെ സിമ്പിളായിട്ട് ഫ്രീ ഹാൻഡായിട്ട് നമുക്ക് വരയ്ക്കാമെന്നേ ഉള്ളൂ. ഒരു പൂവ്, അതുപോലെ തന്നെ ഇവിടെ ഒരു കുഞ്ഞ് പൂവ്, അത് നിറച്ചും ബ്രാഞ്ചസായിട്ടിങ്ങനെ വരച്ചിട്ട് ഡോട്ട് 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 ഫ്രഞ്ച് നോട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇതങ്ങനെ
ഇതിനൊരു കുഞ്ഞിയല്ല ഇവിടെ. ഇനി വീണ്ടും ഇതുപോലെ തന്നെ ഒരു തണ്ടും കൂടെ, അതിൻ്റെ അകത്ത് പൊക്കം കുറച്ച് കുറച്ച് മതി. അപ്പോൾ ഇവിടെ ഇത് ഇങ്ങനെ, ഇത് ഞാൻ ഒന്ന് നേരെയാക്കി വരയ്ക്കാം. ഇതിങ്ങനെ, എന്നിട്ട് ഇതിൻ്റെ മേളിലും കുറച്ച് ഞാൻ തണ്ട് വരച്ചിട്ടുണ്ട് ഫ്രഞ്ച് നോട്ട് ചെയ്യാനായിട്ട്. ഇങ്ങനെയാണ് ഞാൻ ഡിസൈൻ വരച്ചിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ തയ്ക്കാൻ തുടങ്ങുവാണ് കേട്ടോ. ഇതുപോലെ നമ്മൾ ഡിസൈൻ വരച്ചു, കട്ട് ചെയ്തു, എന്നിട്ട് ഇതിൻ്റെ അകത്തോട്ട് വെക്കാൻ നേരത്ത് നമ്മൾ എങ്ങനെയാണ് വെക്കുന്നത്, തയ്ച്ച പോർഷൻ ഇപ്പോഴത്തെ ഈ സൈഡിലല്ലേ വരേണ്ടത്, കെട്ടുള്ള പോർഷൻ ഒക്കെ ഇവിടെയാണ് വരേണ്ടത് നമുക്ക് അല്ലേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഇതിപ്പോൾ ഞാൻ തയ്ച്ച തുണിയാണ്, തയ്ച്ച തുണി നമ്മൾ ഇങ്ങനെ ഇങ്ങനെ വെക്കും, നല്ല പോർഷൻസ് അപ്പുറയും കാണും. ഞാനിവിടെ തയ്ച്ചപ്പം ഇവിടെയായിരുന്നു, ഇതുവരെ തന്നെ ഇവിടെ ഈ ഒരു പോർഷനിലായിരുന്നു നമുക്ക് സ്ക്വയർ ഉണ്ടായിരുന്നത്. ഞാൻ ഒന്നുകൂടെ വരച്ച് കാണിച്ചാൽ, ഞാൻ മാച്ച് കളഞ്ഞു, ഇവിടെയായിരുന്നു സ്ക്വയർ ഉണ്ടായിരുന്നത്. ഈ പടത്തിൽ കാണുന്നവരെ തന്നെ സ്ക്വയർ ഈ സൈഡിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനിത് ഉൾട്ടയാണല്ലോ വെക്കുന്നത്, അപ്പോൾ ഇതുപോലെ മറച്ചിട്ട് ഇതുപോലെ വെച്ച് കഴിഞ്ഞപ്പം നോക്കുമ്പോൾ എന്താ, ആ സൈഡ് ഇവിടെയായിപ്പോയി, ഇവിടെയാണ് നമുക്ക് ഹോള് വേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ തയ്ച്ചേക്കുന്നത് ഞാൻ കട്ട് ചെയ്ത് കളയേണ്ടി വരും, അപ്പോൾ ആ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ നിങ്ങൾ വരയ്ക്കുമ്പോൾ ഇവിടെയല്ല വരയ്ക്കേണ്ടത്, ഈ ഓപ്പോസിറ്റ് സൈഡിലാണ് ഹോൾ വരുന്നത്. എന്ന് വെച്ചാൽ ഇത് നമ്മൾ മറച്ചാണ് നമ്മൾ ഈ കവറിൻ്റെ ഉള്ളിൽ വെക്കുന്നത്. അത് എപ്പോഴും എനിക്ക് പറ്റിയൊരു അബദ്ധമാണ്, നിങ്ങൾക്കും പറ്റുമോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്നോ രണ്ടോ പേർക്കെങ്ങാനും ഈ ഒരു അബദ്ധം പറ്റും പെട്ടെന്ന് വരച്ച് പോകുമ്പോൾ. അതൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നിങ്ങൾ കവറുണ്ടാക്കുമ്പോൾ കേട്ടോ. അപ്പോൾ ഈ സൈഡിലാണ് ഈ ഒരു ഹോള് വരേണ്ടത്, ഇവിടെയല്ല. അപ്പോൾ ഡിസൈൻ വരുമ്പോൾ ഈ ഫ്രഞ്ച് നോട്ട് ഡിസൈൻ ഈ ഫ്ലവറിൻ്റെ മേലിലല്ല, ഈ ഫ്ലവറിൻ്റെ മേലിൽ വരയ്ക്കാൻ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അത് ആദ്യത്തെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാണ്. ഞാൻ ഒരു വളരെ മണ്ടത്തരം കാണിച്ചു വെച്ചുകൊണ്ട് എനിക്കിപ്പം നല്ലോണം. അപ്പോൾ അത് എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് വെച്ചാൽ, ഈ കവറ് ഇങ്ങനെ തന്നെ വെച്ചിട്ട് നേരെ പതിപ്പിച്ച് വെക്കേണ്ട, ഇങ്ങനെ തന്നെ വെച്ചിട്ട് വരച്ചാൽ മതി. അപ്പോൾ ഈ കുഴപ്പമുണ്ടാവില്ല. ഇനി ഇങ്ങനെ വരച്ചാൽ മതി. അപ്പോൾ ഒരു ഐഡിയ കിട്ടും. കണ്ട, ഇപ്പോൾ ഹോളായി. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ ഒന്നുകൂടെ ഫ്രഞ്ച് നോട്ടൊക്കെ നല്ലോണം ചെയ്ത് കൊടുക്കാം. കണ്ട, ഇത്ര വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഒരു കുഞ്ഞ് മൊബൈൽ കവറിൽ ഡിസൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി നമ്മൾ ഫ്രെയിം ഇടുക. ഇത് വെൽവെറ്റ് തുണി ആയതുകൊണ്ട് തന്നെ ഫ്രെയിം ഇടുന്നത് ഒരു ഇത്തിരി ബുദ്ധിമുട്ടുള്ള പണിയാണ്, നല്ല കട്ടിയുള്ള തുണിയാണ്. ഫ്രെയിം ഇടാം നമുക്ക്. അപ്പോൾ നമ്മൾ ഫ്രെയിം ഇട്ടിട്ടുണ്ട്. നമ്മൾ ഈ വെൽവെറ്റ് ക്ലോത്തിൽ തയ്ച്ച് വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലുള്ള ഇതെന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്ന് തൂത്താൽ മതി, എല്ലാം പോകും. പ്രത്യേകിച്ച് ചോക്ക് വെച്ച് വരയ്ക്കുന്നത് അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഞാനിപ്പം സൈഡ് മാറിപ്പോണ കാര്യങ്ങൾ പറഞ്ഞു, അത് രണ്ടാമത്തെ കാര്യം. പിന്നെ ഈ ക്ലോത്തിൽ തയ്ക്കാനായിട്ട് ഏറ്റവും പാടെന്ന് പറഞ്ഞാൽ നീഡിൽ കയറ്റാനും ഇറക്കാനോ ഭയങ്കര കട്ടിയായതുകൊണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതൊന്ന് തയ്ച്ചെടുക്കാനായിട്ട്. നമ്മുടെ കൈയൊക്കെ വേദന എടുക്കും, അത്രയ്ക്ക് കട്ടിയാണ് ഈ തുണിക്ക്. അപ്പം നമ്മുടെ സ്റ്റെം സ്റ്റിച്ചൊക്കെ ഇങ്ങനെ നമുക്ക് കുത്തിയെടുത്ത് അങ്ങനെ തയ്ക്കാൻ പറ്റില്ല, മറ്റേ പാടാണ്. ഞാനിപ്പോൾ കാണിച്ചു തരാം, വേറെ രീതിയിലാണ് നമുക്ക് തയ്ക്കാൻ പറ്റുള്ളൂ. അപ്പം നല്ല വലിയ നീഡിൽ എടുക്കുക, നല്ല ഷാർപ്പായിട്ടുള്ള പോയിൻറ്റഡ് ആയിട്ടുള്ള നീഡിൽ എടുക്കുക. എന്നിട്ട് നമുക്ക് 6 സ്ട്രാൻഡ്സ് വെച്ചിട്ടാണ് തയ്ക്കുന്നത്. എന്നാൽ ആ ഒരു പ്രൊജക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് 6 സ്ട്രാൻഡ്സ് യൂസ് ചെയ്യുന്നത്. 6 സ്ട്രാൻഡ്സ് വെച്ചിട്ടാണ് സ്റ്റെമ്മും ലീഫും എല്ലാം നമ്മൾ തയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഉള്ള ഒരു കാര്യം, നമ്മൾ ഫ്രെയിമിൻ്റെ ഔട്ടർ വെച്ചിട്ട് ഔട്ട്ലൈനാണ് പുറമേ കൂടെ അല്ലേ വരച്ചേക്കുന്നത്. അപ്പോൾ ഈ സൈസിനേക്കാളും എന്തായാലും കുറച്ച് കുറയ്ക്കേണ്ടി വരും. ഈ ഔട്ട്ലൈനേക്കാളും കുറച്ചും കൂടെ പോർഷൻ കയറ്റി കട്ട് ചെയ്താലാണ് അതിൻ്റെ ഉള്ളിൽ ഫിറ്റ് ആവുള്ളൂ, കവറിൻ്റെ ഉള്ളിൽ ഫിറ്റ് ആവുള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ സൈഡിൽ മടങ്ങിയിരിക്കും. മടങ്ങിയിരുന്നിട്ടുണ്ടെങ്കിൽ എന്താ കുഴപ്പമെന്ന് പറഞ്ഞാൽ, ഈ ഫോണിൻ്റെയൊക്കെ സൈഡിൽ മടങ്ങിയിരുന്നിട്ടുണ്ടെങ്കിൽ ഈ ബട്ടണൊന്നും നമ്മുടെ ഞെക്കാൻ പറ്റത്തില്ല. ഇത് ഞെക്കുമ്പം
അത് വർക്കാവത്തില്ല. എന്നുവെച്ചാൽ ഈ തുണിയുള്ളത് കൊണ്ട് ആ പ്രസ്സിങ് ഇത് പ്രത്യേകിച്ച് ഇത് വെൽവെറ്റ് തുണി കട്ടിയുള്ളത് കൊണ്ട് പ്രസ്സിങ് ഏൽക്കത്തില്ല ഇത് ഈ ബട്ടണിലോട്ട്. അപ്പോൾ ഇവിടെ വർക്ക് ചെയ്യില്ല. അതുപോലെ തന്നെ താഴെ പിന്ന ഇവിടെ കുത്തണം എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് കുത്താൻ പറ്റത്തില്ല. എന്നുവെച്ചാൽ അവിടെയും ക്ലോത്ത് വരും, കവർ ചെയ്യും. അതുകൊണ്ട് ഇതിപ്പോൾ ഞാൻ വെൽവെറ്റ് ക്ലോത്താണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അത് അത്ര നല്ലതാണോ എന്ന് ചോദിച്ചാൽ എന്നുവെച്ചാൽ കട്ടി കൂടുതലായതുകൊണ്ട് ഫോൺ ചൂടാവുമ്പം അതിൻ്റെ കൂളിങ് എഫക്റ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് ഒത്തിരി കട്ടിയുള്ള തുണി എടുക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. അധികം കട്ടി കുറഞ്ഞ തുണിയായിരിക്കും എപ്പോഴും നല്ലത്. പിന്നെ ഞാൻ എൻ്റെ കയ്യിലുള്ള ഞാൻ പറഞ്ഞല്ലോ ബ്ലാക്ക് തുണി എനിക്ക് അതേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ വെൽവെറ്റ് ക്ലോത്ത് കട്ടിയുള്ള തുണി ഒത്തിരി കട്ടിയുള്ളത് ഉപയോഗിക്കാൻ ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് തയ്ക്കുന്ന കാര്യം നമുക്ക് നോക്കാം. ഇനി 6 സ്ട്രാൻഡ്സ് വെച്ചിട്ട് ഞാൻ തയ്ക്കാൻ പോവാണ്. സ്റ്റെമ്മാണ് തയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമുക്കിവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. നല്ല ഒച്ച കേൾക്കുന്നുണ്ട് അല്ലേ. നമുക്കത് ഇതുപോലെ കുത്തിയെടുത്ത് തയ്ക്കാൻ പറ്റില്ല കട്ടിയുള്ളത് കൊണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ മറ്റൊരു രീതിയാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. അത് ഞാൻ ഇതിനു മുമ്പും കാണിച്ചിട്ടുണ്ട്, അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ കണ്ടോളൂ. സ്റ്റെം സ്റ്റിച്ച് ഈ രീതിയിൽ നമുക്ക് തയ്ക്കാം. ഇവിടെ താത്തണു. ഇത് എത്ര ഡിസ്റ്റൻസിലാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അവിടെ താത്തിയിട്ട് ഫുള്ളും താത്തിനതിന് മുമ്പ് അതിൻ്റെ ഹാഫ് വേ എന്നുവെച്ചാൽ ഇപ്പോൾ നമ്മൾ തയ്ച്ചതിൻ്റെ ഹാഫ് വേ വെച്ചിട്ട് നമ്മളിതുപോലെ എടുക്കുന്നു. ഇങ്ങനെ ഇപ്പോൾ ഇതിൻ്റെ ഹാഫ് വേ വെച്ചിട്ട് എടുക്കുന്നു. ഇത് കണ്ട. ഇനി വീണ്ടും അടുത്ത പോർഷനിൽ നമ്മൾ താത്തണു. ഇതിൻ്റെ ഹാഫ് വേ വെച്ചിട്ട് വീണ്ടും നമ്മൾ എടുക്കണം. അങ്ങനെയാണ് നമ്മൾ സ്റ്റെം സ്റ്റിച്ച് തയ്ക്കുന്നത്. വീണ്ടും താത്തണു. ഹാഫ് വേ വെച്ചിട്ട് നമ്മൾ എടുക്കണം. അപ്പം അങ്ങനെ നമുക്ക് സ്റ്റെം സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ സ്റ്റെം സ്റ്റിച്ച് വെച്ചിട്ട് സ്റ്റെമ്മാണ് തയ്ച്ചത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താ, ഇതിനകത്ത് ഫ്രഞ്ച് നോട്ടാണ്. ഫ്രഞ്ച് നോട്ട് രണ്ട് ചുറ്റിട്ട് താത്തുവാണെങ്കിൽ നല്ല എംപോസ് ചെയ്ത് നിൽക്കും. അതെല്ലാം ഒന്ന് ചുറ്റിയിട്ടാണെങ്കിലും താത്തിയാൽ മതി. അല്ലെങ്കിൽ 12 സ്ട്രാൻസ് ഇട്ടിട്ട് തയ്ക്കാം, എംബോസ്മെൻറ്റ് കൂട്ടണം എന്നുണ്ടെങ്കിൽ. ഞാനിവിടെ 6 സ്ട്രാൻസ് ഇട്ടിട്ട് ഒരു ചുറ്റിൽ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഫ്ലവറിൻ്റെ നടുക്ക് ഞാൻ ഫ്രഞ്ച് നോട്ട് ചെയ്തപ്പം രണ്ട് ചുറ്റിയാണ് താത്തിയത്. അന്ന് ഒന്ന് നമ്മൾ തയ്ച്ച് ഇത് നല്ല ബുദ്ധിമുട്ടായതുകൊണ്ട് തയ്ച്ച് തീർക്കാനുള്ള എളുപ്പത്തിനാണ് ഞാൻ അന്നേരം അങ്ങനെ ചെയ്തത്. വേറെ ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല. ഇപ്പോൾ രണ്ട് ചുറ്റുമ്പോൾ കുറച്ചും കൂടെ എംബോസിങ് കൂടും. അത് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതുപോലെ രണ്ട് ചുറ്റി ഒന്ന് ചുറ്റിയിട്ടാണ് ഞാൻ ഫ്രഞ്ച് നോട്ട് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പം ഇതുപോലെ ഇവിടെ മുഴുവൻ സ്കാറ്റർ ചെയ്ത് നമുക്ക് ഫ്രഞ്ച് നോട്ട് തയ്ക്കാം. ഇതിൻ്റെ സ്റ്റെംസിൻ്റെയൊക്കെ ഇടയിൽ കൂടെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സൈഡിൽ കൂടെ ഇവിടെ എവിടെയൊക്കെ എന്തോരം കൺജസ്റ്റഡ് ആക്കണം എന്നുണ്ടെങ്കിൽ കൺജസ്റ്റഡ് ആക്കി ഫ്രഞ്ച് നോട്ട് ചെയ്യുക, അല്ലെങ്കിൽ സ്കാറ്റർ ചെയ്ത് ഫ്രഞ്ച് നോട്ട് ചെയ്തെടുക്കാം നമുക്ക്. ഇപ്പോൾ നമ്മളിനി കട്ട് ചെയ്യാൻ പോകും. അതിന് വേണ്ടിയിട്ട് ഒരു ബ്ലേഡ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് അതിൻ്റെ നടുക്കേ കൂടെ കട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം ഒരു ഹോൾ ഉണ്ടാക്കിയാലാണല്ലോ സിസേഴ്സ് കയറ്റാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ ബ്ലേഡ് വെച്ചിട്ട് ആദ്യം ഈ സ്ക്വയർ ഒന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ നമുക്ക് സിസേഴ്സ് യൂസ് ചെയ്യാം. ഇതൊന്ന് വെള്ളം ഇട്ട് തുടച്ചാൽ മതി. ഈ മാർക്കെല്ലാം പോകും, വെള്ളം തന്നെ വേണമെന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഔട്ട്ലൈൻ വരച്ചിട്ടുണ്ട്. അതിൽ കൂടെ നമുക്ക് ഈ ബ്ലേഡ് വെച്ച് ഇങ്ങനെയൊന്ന് ഉരയ്ക്കാം. അപ്പം നമുക്ക് നല്ലോണം പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇത് അത് ഏത് തുണിയാണെങ്കിലും, ഇത് കട്ടിയുള്ള തുണിയായിട്ടല്ല ഇങ്ങനെ ചെയ്യുന്നത്, അത് ഏത് തുണിയാണെങ്കിലും ഇതുപോലെ വരച്ചാൽ മതി. ഇങ്ങനെ ബ്ലേഡ് വെച്ച് ചെയ്താൽ മതി. ചെയ്യാൻ നേരത്ത് ശ്രദ്ധിക്കുക, ഒത്തിരിയായി പോകരുത്, എന്നാൽ കുറച്ചും ആവരുത്, ബുദ്ധിമുട്ടായിരിക്കും. കുറച്ചായിട്ട് പിന്നെ വലുതാക്കണമെങ്കിലും പാടായിരിക്കും. ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ച് തന്നെ ചെയ്യുക. നല്ലൊരു
കട്ടിയുള്ള ഒരു ബുക്കിൻ്റെ മേലിലോ അല്ലെങ്കിൽ ടേബിളിൻ്റെ മേലിലോ വെച്ച് ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ പേപ്പറിൻ്റെ ഒക്കെ മേലിൽ വെച്ച് ആ പേപ്പർ കീറിപ്പോവും, എന്നിട്ട് കട്ടി നമ്മുടെ കട്ടിങ് ശരിയാവില്ല. കട്ടിയുള്ളതും ഇതിൻ്റെ മേലിൽ വെച്ച് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഇപ്പോൾ ഞാൻ കട്ട് ചെയ്തപ്പോൾ അത് ഒറ്റയടിക്ക് വന്നിട്ടില്ല, അതായത് ഇങ്ങനെ ഉണ്ടോ, അത് നമുക്ക് സിസേഴ്സ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ശരിയാവാത്ത കാര്യങ്ങളൊക്കെ സിസേഴ്സും കൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. എൻ്റെ ഇത് സിസേഴ്സ് ഇങ്ങനെ ബ്ലണ്ടായിട്ടുള്ള സിസേഴ്സാണ്, ഷാർപ്പായിട്ടുള്ള സിസേഴ്സ് യൂസ് ചെയ്താൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഉണ്ടോ, ഇനി നമ്മുടെ ഇവിടെ കട്ടാവണതാണ്. ആ കട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അത് ഇനി ഇവിടെ കട്ട് ചെയ്യാം. സൂക്ഷിച്ച് വേണം, നമ്മുടെ എംബ്രോയ്ഡറി ഉണ്ട്, അപ്പോൾ അത് നോക്കിയിട്ട് വേണം കട്ട് ചെയ്യാൻ. എന്തായാലും നമ്മുടെ എംബ്രോയ്ഡറി പോകും, ബട്ട് സൂക്ഷിക്കുക. എന്നുവെച്ചാൽ നമ്മൾ തയ്ച്ചത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നൂലെടുത്തേക്കുമല്ലേ, അപ്പം മുഴുവൻ ഊരി പോരാണ്ടിരിക്കാൻ വേണ്ടി ആ ഒരു സൂക്ഷ്മയോടെ വേണം കണ്ടിക്കാനായിട്ട്. പിന്നെ ഇങ്ങനെയുള്ളതാണ് നമ്മുടെ ഡിഫിക്കൽട്ട് ടാസ്ക് എന്ന് പറഞ്ഞാൽ, ഇതിൽ കൂടെയാണ് നമ്മുടെ ലൈൻ വരേണ്ടത്, കട്ടിങ് വരേണ്ടത് ഇതിൻ്റെ മേലിൽ കൂടെ. അപ്പോൾ അത് കട്ട് ചെയ്യുമ്പം എന്തൊക്കെ പോകും എന്ന് നമുക്ക് എനിക്കും അറിയത്തില്ല. ചിലപ്പോൾ എല്ലാ ത്രെഡും ഊരിപ്പോരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സൂക്ഷിച്ച് വേണം കട്ട് ചെയ്യാനായിട്ട്. നമ്മളിങ്ങനെ മൊബൈലിൻ്റെ ബാക്കിൽ വെച്ച് അത് ടൈറ്റ് ചെയ്തിരിക്കുന്ന കാരണം ഊരിപ്പോരില്ല എന്നുള്ളൊരു വിശ്വാസം, ഇതിൻ്റെ പുറത്താണ് ഞാൻ കട്ട് ചെയ്യുന്നത്. നിങ്ങൾ ഈ അബദ്ധം ചെയ്യരുത്, വീണ്ടും വീണ്ടും പറയുകയാണ്, വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഇച്ചിരി കർവി ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്, അപ്പോൾ അതിൻ്റെ ഒരു ഭംഗിക്കുറവ് ഉണ്ടാകും. നിങ്ങൾ കട്ട് ചെയ്യുമ്പം ആ ഒരു മിസ്റ്റേക്ക് വരുത്താണ്ടിരുന്ന ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ നോക്കി ഞാൻ ഇത് കവറിലോട്ട് വെച്ച് കാണാം. ഇപ്പോൾ നമ്മുടെ കവർ ഇതുവരെ ഇരിക്കും, നമ്മുടെ കവറിൽ മൊബൈലിൻ്റെ വീഡിയോസൊക്കെ ഇവിടെ സുഖമായിട്ട് കാണാം. എൻ്റെ മിസ്റ്റേക്ക് കൊണ്ട് ഒരു ഇത്തിരി ഭാഗം കട്ട് ചെയ്ത് കളയാൻ പറ്റില്ല എന്ന് വെച്ചാൽ ആ വർക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് ഞാനിന്ന് അവിടെ ഒന്ന് അഡ്ജസ്റ്റ്മെൻറ്റിലാണ് കട്ട് ചെയ്തേക്കുന്നത്. നിങ്ങളത് സൂക്ഷിച്ച് വരച്ചിട്ട് തയ്ച്ചാൽ മതി. അപ്പോൾ ഇവിടെ ഡിസൈൻ വരുകയും ചെയ്യും. ഇപ്പോൾ എൻ്റെ പോർഷനിൽ ഇവിടെ ഡിസൈൻ ഇല്ല, വേണമെങ്കിൽ എനിക്കൊരു ബട്ടർഫ്ലൈക്ക് ഇവിടെ തയ്ക്കാം. ഞാനിതോടെ ഒതുക്കി വെച്ചിരിക്കുകയാണ്, ഇത് കൂടുതൽ തയ്ക്കാൻ പോയില്ല. അപ്പോൾ ഇതിങ്ങനെയാണ് നമുക്ക്, ഇപ്പോൾ ഞാൻ ബ്ലാക്കിലാണ് ചെയ്ത്, നിങ്ങൾ വൈറ്റ് ക്ലോത്തിലൊക്കെ തയ്ച്ചാൽ കുറച്ചും കൂടെ അട്രാക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആവാം, ബീച്ച് കളർ ത്രെഡ് ക്ലോത്തിലൊക്കെ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നമുക്ക് തന്നെ നമ്മുടെ ഡിഫറെൻറ്റ് കളറിലുള്ള തുണികളിലെ ഡിഫറെൻറ്റ് ഡിസൈൻസ് ഇതുപോലെ തയ്ച്ച് രണ്ടുമെന്നെ വെക്കുവാണെങ്കിൽ നമുക്ക് നമ്മുടെ ഓരോ ഒക്കേഷനിൽ നമുക്ക് വേണമെങ്കിൽ മൊബൈലിൻ്റെ കവർ മാറ്റാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് കണ്ട് മടുത്തു എന്നാൽ ഒരു ചേഞ്ചിന് അടുത്തത് വെക്കാം. അപ്പോൾ നമുക്കും ഒരു പോസിറ്റീവ് എനർജിയൊക്കെ കിട്ടും. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു ഐഡിയ, എന്നിട്ട് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അൻറ്റിൽ ദെൻ ബൈ ബൈ.